ലോക ക്ഷയരോഗ നിർമ്മാർജ്ജന ദിനമാണ്. ക്ഷയരോഗത്തെപ്പറ്റി അവബോധമുണ്ടാക്കി ഭൂമുഖത്ത് നിന്ന് ഈ വ്യാധിയെ തുടച്ചു നീക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. 1882 മാർച്ച് 24 ജർമ്മൻ സയന്റിസ്റ്റ് റോബർട്ട് കോച്ചാണ് ക്ഷയരോഗത്തിനു കാരണമാകുന്ന ട്യൂബർക്കിൾ ബാസിലസ് എന്ന ബാക്ടീരിയയെ കണ്ടെത്തിയത്. രോഗത്തിന്റെ ഗൌരവം കണ്ടറിഞ്ഞ് വേണ്ട അവബോധമുണ്ടാക്കുന്നതിനാണ് ലോകാരോഗ്യ സംഘടന ഈ ദിനം ആചരിക്കുന്നത്. ക്ഷയരോഗത്തെ ചെറുക്കുന്നതിന് കൂട്ടായ പ്രവർത്തനം വേണം. സമയമാണെങ്കിൽ വളരെ പരിമിതവും സമയം കടന്നുപോകുന്നു എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ദ ക്ലോക്ക് ഈസ് ടിക്കിംഗ് എന്നാണ് ഈ വർഷത്തെ വേൾഡ് ടി ബിയുടെ തീം. അതായത് ക്ഷയരോഗം ലോകത്തിൽ നിന്ന് തന്നെ പൂർണ്ണമായി തുടച്ചു നീക്കുന്നതിനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൈക്കോബാക്ടീരിയൻ ട്യൂബർക്ലോസിസ് എന്ന രോഗാണു ഉണ്ടാക്കുന്ന ഒരു സാംക്രമിക രോഗമാണ് ക്ഷയരോഗം. രോഗം നിർണയിച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് 6 മാസം കൊണ്ട് തന്നെ ക്ഷയരോഗം പൂർണ്ണമായി നമുക്ക് ഭേദമാക്കാൻ സാധിക്കും. 2020 മുതൽ സംസ്ഥാനത്ത് ക്ഷയരോഗം നിർമ്മാർജ്ജനം ചെയ്യാനുള്ള പദ്ധതികൾ നടപ്പാക്കി വരുന്നു. ലോകാരോഗ്യ സംഘടന 2030 ലോകത്തെല്ലായിടത്തും, ഭാരത സർക്കാർ 2025 ഇന്ത്യയിലെല്ലായിടത്തും ഈ രോഗം പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യാനും ലക്ഷ്യമിട്ടിട്ടുണ്ട്. പദ്ധതിയുടെ ആദ്യഘട്ടമായി ക്ഷയരോഗ സാധ്യതയുള്ളവരെ കണ്ടെത്താൻ വീടുകയറി വിവരശേഖരണം നടത്തി ആരോഗ്യ പ്രശ്നമുണ്ടെന്ന് ബോധ്യപ്പെട്ടവർക്ക് കൃത്യമായ ചികിത്സ ലഭ്യമാക്കുന്നു. റിസർച്ച് ഡെസ്ക്, 24. Number 1 election channel, 24.